കയാർഹരി ഇരിങ്ങാലക്കുടയും വലിയ പ്രതിഷേധത്തിന്റെ വഴിയിൽ തന്നെയാണ്. ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ കരുവന്നൂർ അടക്കമുള്ള പ്രദേശങ്ങളിലൂടെ ഈ പാത കടന്നുപോകും എന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് ഈ പാത ഇവിടെ വേണ്ട എന്ന നിലപാട് ബി ജെ പിക്ക് ഉണ്ട്? അല്ല, ഇത് ഒന്നാമതായി ഇത് കേരയിലല്ല, കമ്മീഷൻ റെയിലാണ്. ഈ റെയിൽവേ പാതയുടെ ഉദ്ദേശം തന്നെ പിണറായി വിജയനും LDFനും വലിയ ഒരു തുക കമ്മീഷൻ ലഭിക്കാൻ ഉള്ളൊരു വഴിയൊരുക്കുക എന്നുള്ളതാണ്. ഈ ഇടപാടിൽ, ഈ കേരയിൽ ഇടപാടിലെ ഏറ്റവും LDF സർക്കാർ കാണുന്ന ലാഭം, ഇതിന് കേന്ദ്രാനുമതി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള പണത്തിൻ്റെ ക്രയവിക്രയത്തിന് സർക്കാരിൻ്റെ അനുമതി വേണ്ട എന്നുള്ളതാണ്. പിന്നീട് ഈ കേരയിലിൻ്റെ ബോഗികളാവട്ടെ, അനുബന്ധ സാമഗ്രികളാവട്ടെ, എല്ലാം തന്നെ ജപ്പാനിൽ നിന്നും കേരള സർക്കാർ, അതായത് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ആടുതല്ലികളും നേരിട്ടാണ് ഇറക്കുമതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ പറയുന്ന 63,000 കോടി രൂപയാണ് ഇതിൻ്റെ ചെലവ് എങ്കിൽ, ആ 63,000 കോടി രൂപയിൽ എത്ര രൂപയാണ് കമ്മീഷൻ ലഭിക്കാൻ പോകുന്നതെന്ന് മലയാളികൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. മറ്റൊന്ന്, 40,000 കോടി രൂപയാണ് ഈ 63-ൽ, ഇവർ 63 എന്ന് പറയുന്നത് പിണറായിയാണ്, ആ 63-ൽ 40,000 കോടി രൂപ ജപ്പാനിൽ നിന്ന് തന്നെ കടമെടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ സാധാരണ ബാങ്കുകളിൽ 10 ലക്ഷം രൂപ ലോൺ ശരിയാക്കി കൊടുത്താൽ 1-ഓ 2-ഓ ലക്ഷം രൂപ കമ്മീഷൻ മേടിക്കുന്ന കാലമാണ്. 40,000 കോടി രൂപയിൽ എത്ര കോടി രൂപയാണ് ഇവർക്ക് മിനിമം ഒരു 10,000 കോടി രൂപ കമ്മീഷനായി ലഭിക്കും. ഇതാണ് പിണറായി വിജയൻ മറ്റെല്ലാത്തിനെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിന് വേണ്ടി വാദിക്കുന്നതിന്റെ പ്രധാന കാരണം. മറ്റ് ഒരു പ്രധാന പ്രശ്നം, ഇത് കേരളത്തെ സാമ്പത്തികമായും സാമൂഹികമായും പാരിസ്ഥിതികമായും, ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു, പാരിസ്ഥിതികമായും ബാധിക്കുന്ന വലിയ ദുർഘടം പിടിച്ച ഒരു പദ്ധതിയാണ്. കാരണം രണ്ട് പ്രളയങ്ങളെ പോലും താങ്ങാനാവാത്ത ഈ കൊച്ചു കേരളം ഇത്രയും വലിയ ഒരു ഭിത്തി, 8 മീറ്റർ എംബാമെന്റോട് കൂടിയ ഒരു റെയിൽപാത എങ്ങനെയാണ് പിന്നെ താങ്ങുക? മറ്റൊന്ന്, സാമ്പത്തികമായി പരിസ്ഥിതിയിലേക്ക് ഞാൻ വന്നിട്ടില്ല, ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതാണ്. ഇപ്പോഴും സാമ്പത്തികമായി 63,000 കോടി എന്ന് സർക്കാർ പറയുന്നു. സജി ചെറിയാന്റെ വാക്കുകളെ കടമെടുത്താൽ അദ്ദേഹം പറയുന്നത് പാർട്ടി സെക്രട്ടറിയാണ് കൃത്യമായ കണക്ക് പറയുന്ന. കൊടിയേരിയുടെ കണക്കിൽ 80,000 കോടി രൂപ വരും. നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് 1,40,000 കോടി രൂപയുടെ പ്രോജക്റ്റാണിത്. 1,40,000 രൂപ. മെട്രോമാൻ ഇ ശ്രീധരൻ സാർ, ഇന്ന് ബി ജെ പി ആയതുകൊണ്ട് അദ്ദേഹത്തോട് നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ പദ്ധതികൾ നടത്തി വിജയിച്ചിട്ടുള്ള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മിനിമം 1,50,000 കോടി രൂപയില്ലാതെ ഈ പദ്ധതി പൂർത്തിയാക്കാൻ കഴിയില്ല. അപ്പോ കേരളം ശബരി ഉൾപ്പെടെയുള്ള റെയിൽവേ പ്രോജക്ടുകൾക്ക് 1,000 കോടി രൂപയുടെ അസിസ്റ്റൻസ് ഈ സർക്കാരിനോട് കേന്ദ്രം ചോദിച്ച സമയത്ത് പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ നയാ പൈസ എടുക്കാനില്ല, ബഡ്ജറ്റ് പിന്നെ ഖജനാവ് കാലിയാണെന്നാണ്. വെറും 1,000 കോടി രൂപ എടുക്കാനില്ലാത്ത സർക്കാർ, കേരള സർക്കാർ എങ്ങനെയാണ് 63,000 കോടിയുടെ, 80 കോടിയുടെ, 1,50,000 കോടിയുടെ ഈ പ്രോജക്ട് പൂർത്തിയാക്കുക? സാമൂഹികമായി, സാമ്പത്തികമായി അവിടെ നിൽക്കട്ടെ, സാമൂഹികമായി 20,000 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുമെന്ന് കേരളയിൽ വരെ സമ്മതിച്ചു കഴിഞ്ഞു. 20,000 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന ഒരു നാണവുമില്ലാതെ LDF സർക്കാർ പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ അറിയണം, തൊട്ടടുത്ത മൂലംപള്ളിയിൽ 316 കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ച് 15 കൊല്ലം തികയാൻ പോവുക. 15 കൊല്ലമായി വെറും 316 കുടുംബങ്ങൾക്ക് ഒരു കൂര കെട്ടിക്കൊടുക്കുവാൻ കഴിയാത്ത സർക്കാരാണ് പറയുന്നത് 20,000 പേരെ ഞങ്ങൾ പുനരധിവസിപ്പിക്കുമെന്ന്. ഉളുപ്പുണ്ടോ പിണറായി വിജയൻ എന്ന് പറയാൻ? സാമൂഹികമായി അവരുടെ താമസം, അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന സോഷ്യൽ ഇഷ്യൂസ്, അവർ തെരുവിലേക്ക് ഇറങ്ങും, തെരുവിൽ കിടക്കേണ്ട അവസ്ഥയാവും. ഇത് സാമൂഹികമായ വിഷയം. പരിസ്ഥിതിയിലേക്ക് നമുക്ക് വരാം.